നായ നിന്നെയിഹ രണ്ടെന്ന് കണ്ടളവിൽ ഉണ്ടായൊരുണ്ടൽ ഭവം ഉണ്ടാവതല്ല മമോ പണ്ടിക്കണക്ക വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാകണം എന്ന് പറഞ്ഞു ഒരു വരി കേട്ടിട്ടുണ്ടാവും ഇല്ലേ. ഇപ്പൊ നാലുചുക്ക ചിദംബരം കുറേ ദിവസമകത്തേക്ക് പോയി. പല പല കോൺഗ്രസ് നേതാക്കന്മാർ സാവധാനത്തിലകത്തേക്ക് പോകുന്നു. ഡി ശിവകുമാർ പോയി കയറി കയറി ഇറ്റലിക്കാരി അമ്മച്ചിയുടെ മരിമകന്റെ കൂട്ടത്തിലുള്ള തമ്പിയും ഇന്നലെ ഡൽഹിയിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിളിപ്പിച്ചു. ഈ ഇത്രയും പൈസ ഉണ്ടാക്കി രാഷ്ട്രപതി ഭവൻ വരെ വിലയ്ക്ക് വാങ്ങിക്കാൻ പോയ വദ്ര നേരെ ഹരിയാനയിലും ഉത്തർപ്രദേശിലുമൊക്കെ അവരുടെ കൂട്ടത്തിലുള്ളവർ ഭരിക്കുമ്പോഴത്തേക്കും പരമാവധി പൈസ കൊടുത്ത് പറ്റാവുന്ന ഗവൺമെന്റ് ലാൻഡൊക്കെ 2000 രൂപയ്ക്കും 3000 രൂപയ്ക്കൊക്കെ വാങ്ങിക്കാൻ ഇറങ്ങി പുറപ്പെട്ടവരുടെ പുറകിലുള്ള പലതും പുറത്തേക്ക് വരുന്നു. ലണ്ടനിൽ നിന്ന് 60 മൈല് ദൂരെയുള്ള ഒരു സ്ഥലത്ത് നമ്മുടെ റാവു വിൻസി എന്ന് പറയുന്ന രാഹുൽ ഗാന്ധിക്കുള്ള സ്വത്തും അവിടുത്തെ പാസ്പോർട്ടും എല്ലാം പുറത്തേക്ക് പതുക്കെ വരുന്നു. എവിടത്തെ സിറ്റിസൺ ആണെന്ന് അയാളെ ജനിപ്പിച്ച ആൾക്ക് പോലും അറിയാത്ത അവസ്ഥ. ഒരാൾ പോയി, മറ്റയാളിപ്പോൾ ഉണ്ട്. ഇപ്പൊ മരുമകന്റെ കാര്യത്തിൽ വിദേശത്ത് ധാരാളം സ്വത്ത് മേടിച്ചിട്ടുണ്ട്. ആ പൈസയൊക്കെ എവിടെ നിന്നാണ് വന്നേ? 2G 3G കൽക്കരി ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് റോബർട്ട് വദ്രയെ അറസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം അറസ്റ്റ് ചെയ്തത് വദ്രയുടെ സുഹൃത്ത് മിഡിൽ മാൻ ആയിട്ടുള്ള തമ്പിയെ. തമ്പിയുടെ ഇപ്പുറത്തായിരിക്കും ക്രിസ്ത്യൻ പേരുള്ളത്, ഈ സൈഡിൽ തമ്പി എന്ന് മാത്രമേ ഉള്ളൂ. പുറത്തുള്ള പേരാണുള്ളത്, അകത്തുള്ള പേരിലായിരിക്കും ക്രിസ്ത്യൻ പേര് സാധാരണ വരാൻ സാധ്യതയുള്ളത്. അതല്ലെങ്കിൽ തമ്പി എന്ന പേര് പൊതുവെ വരുന്നത് നമ്മുടെ തിരുവിതാംകൂർ മഹാരാജാവ് വഴിയെ കൂടെ പോകുമ്പോഴത്തേക്കും ഇഷ്ടപ്പെട്ട പെണ്ണിൽ ഗർഭം ഉണ്ടാക്കി ജനിക്കുന്ന വ്യക്തികളെയാണ് തമ്പികൾ എന്ന് പറയുക. അവർക്ക് വീടുണ്ടാക്കി കൊടുക്കുമ്പോൾ അതിനെയാണ് അമ്മ വീടെന്ന് പറയുക. അങ്ങനെയൊക്കെ പിന്നെ തങ്കച്ചി എന്ന് പറയുന്നത് അതിലുണ്ടാവുന്ന പെൺകുട്ടികളെയാണ് പറയുക. ഇത് നിങ്ങൾ ആരോടും പറയാൻ പോവണ്ട. അങ്ങനെ ഒരു രാജവംശത്തിൻ്റെ സന്തതിയാവാൻ സാധ്യതയില്ല ഇപ്പൊ അറസ്റ്റ് ചെയ്യപ്പെട്ട തമ്പി. എന്തായാലും ഓരോന്നോരോന്നായിട്ട് അകത്തേക്ക് പോകുമ്പോഴത്തേക്കും ഒരിക്കൽ ഏതോ ഒരു രാജ്യത്ത് എന്ന ഇന്ത്യയുടെ സംഘീയായിട്ടുള്ള നരേന്ദ്രമോദി ഒരു വരി പറഞ്ഞു. കഴിഞ്ഞ ടേം എനിക്ക് ഭരിക്കാൻ കിട്ടിയപ്പോൾ ഇവരെയൊക്കെ ജയിലിൻ്റെ അടുത്ത് വരെ കൊണ്ടുവന്നു, ഈ ടേമിൽ ഞാൻ ജയിലിനകത്താക്കാണ് എന്ന് പറഞ്ഞിരുന്നു. ആക്ഷനിലൂടെയാണ് പറഞ്ഞത്. ഏതായാലും നമ്മളുടെ ഇറ്റലിക്കാരിക്കും ഒന്നും ഉണ്ടാകാൻ നിവൃത്തിയില്ല. പിന്നെ ഇന്ദിരാഗാന്ധിയുടെ സ്വരൂപത്തിൽ ജനിച്ച അമ്മച്ചിക്കും ഒന്നും പറയാൻ പറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് കംബോഡിയയിലെ ധ്യാനത്തിന് പോകുന്ന പാർട്ടിക്കും ഒന്നും പറയാൻ പറ്റില്ല. കാരണം മരുമകന്റെ അടുത്ത് വരെയും കടൽ തീര വന്ന് നിൽക്കുന്നു. ഇപ്പം മരുമകന്റെ ഏറ്റവും അടുത്തുള്ള ആളെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് ചെന്ന് ചാടുന്നത് മരുമകനിലേക്കായിരിക്കുമല്ലോ. സ്വസ്ഥമായിട്ട് ഇവർക്ക് ഉറങ്ങാൻ പറ്റുമോ? അത്രയും ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. കപിൽ സിബലൊക്കെ ഉള്ളത് കൊണ്ട് സുപ്രീം കോടതിയിൽ വാദിക്കാനൊക്കെ ആൾക്കാരുണ്ടാവുമായിരിക്കാം. എന്നാലും പത്രമാധ്യമങ്ങളിൽ വരുമ്പോഴത്തേക്കും ഇപ്പൊ ഇവിടുത്തെ ബുദ്ധിജീവികൾ കാര്യമായിട്ട് പ്രതികരിക്കില്ല. എന്താ കാരണം അറിയോ? ഇതുപയോഗിച്ച് കോൺഗ്രസിനെ അടുത്ത പ്രാവശ്യം കേരളത്തിൽ വരാതെയാക്കണം, അവനവന് വലിയം വേണം, അങ്ങനെയുള്ള രണ്ട് രീതിയിലാണ്. കക്ഷത്തിലുള്ളത് താഴെ വീഴാനും പാടില്ല, ഉത്തരത്തിലുള്ളത് ഇട്ടെടുക്കുകയും വേണം. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരെ കേരളത്തിന് പുറത്ത് സപ്പോർട്ട് ചെയ്യുമെങ്കിലും കേരളത്തിനകത്ത് സപ്പോർട്ട് ചെയ്യില്ല കോൺഗ്രസ്സുകാരെ. അപ്പൊ പിന്നെ ആരാ സപ്പോർട്ട് ചെയ്യാനുള്ളത്? DMK പഠിക്ക് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ മായാവതി കൂട്ടത്തിൽ ചേർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. മമതാ ബാനർജി അവിടെ പ്രശ്നം ഉണ്ടാക്കിയത് കൊണ്ട് കോൺഗ്രസ്സുകാരെ അടുപ്പിക്കുന്നില്ല. പിന്നെ തെലുങ്കാനയിലും ആന്ധ്രയിലും അടുപ്പിക്കുന്നില്ല. പിന്നെ ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞ് നമ്മുടെ ജഗൻമോഹൻ റെഡ്ഡിയെ, യേശു സാമുവൽ രാജശേഖർ റെഡ്ഡിയുടെ മകനെ വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ കുറച്ചുകൂടി മുമ്പോട്ട് പോകുമായിരിക്കാം ശിവസേനയുമായിട്ടുള്ള ഗഠബന്ധൻ, അത് കഴിഞ്ഞാൽ അതും താഴെ വീഴും. അപ്പോൾ എന്തൊരു മഹാനുഭാവളും മരുമകൻ്റെ അടുത്ത് വരെയും എൻഫോഴ്സ് ഡയറക്ടറേറ്റ് ED എത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കള്ളപ്പണത്തിൻ്റെയും ബാക്കിയുള്ളതിൻ്റെയൊക്കെ കണക്ക് പുറത്തേക്ക് വന്നാലും കുറേ കാലവും കൂടി നെഹ്റുവിൻ്റെ കുടുംബത്തിലുള്ളവർ ജീവിക്കും. കാരണം കേരളത്തിലെ അടിമകൾ അവരെ സഹായിക്കാനുള്ളത് കൊണ്ട് അടിമകളിൽ കുറേ എണ്ണം മാറിയാൽ പിന്നെ ഇവർ വീഴാതിരിക്കില്ല. അടിമകളെയും എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റ് ഒന്ന് സ്റ്റെതസ്കോപ്പ് വെച്ച് പരിശോധിച്ചാൽ അതിൻ്റെ കൂടെയുള്ളതും പുറത്തേക്ക് വരും. ഈ രാഷ്ട്രം രക്ഷപ്പെടട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാം.